നവ്യാനായരുടെ ജീവിതം കുട്ടിക്കാലം മുതൽ നൃത്തത്തിൽ സജീവമായിരുന്നു. സിനിമയിലെത്തിയപ്പോഴും നൃത്തം ഒപ്പമുണ്ടായിരുന്നു. അഭിനയത്തിൽ നിന്നും മാറി നിന്നപ്പോഴും നവ്യയുടെ മനസ്സിൽ നൃത്തമുണ്ടായിരുന്നു. ഒരുത്തി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് നവ്യ നടത്തിയത്. അതോടൊപ്പം മാതംഗി എന്ന ഡാൻസ് സ്കൂൾ ആരംഭിക്കുകയും ചെയ്തു. സ്വന്തം വീടിന്റെ മുകളിലത്തെ നിലയിലാണ് നവ്യ മാതംഗി തുടങ്ങിയത്. ഡാൻസ് സ്കൂളിന്റെ പണി തുടങ്ങുമ്പോൾ തന്റെ മനസ്സിൽ വലിയ സന്തോഷമായിരുന്നെന്നും ഇവിടെ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ പഠിക്കാമല്ലോ എന്നൊക്കെയായിരുന്നു കരുതിയതെന്നും നവ്യ പറയുന്നു. ഇവിടെ ഒരു അസോസിയേഷനൊക്കെ ഉണ്ടെന്നും അവരോട് നൃത്തവിദ്യാലയം തുടങ്ങുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത്ര നല്ല പ്രതികരണമായിരുന്നില്ല ലഭിച്ചതെന്നും നടി പറയുന്നു. ഇവിടെയുള്ളവരൊക്കെ കൂടുതലും പ്രായമായവരാണെന്നും അവരുടെ സ്വൈര്യവും പ്രൈവസിയും ഒക്കെ പ്രധാനപ്പെട്ടതാണെന്നും നൃത്തവിദ്യാലയം ഇവിടെ തുടങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവർ കോടതിയിൽ പോയി സ്റ്റേ ഒക്കെ വാങ്ങിയിരുന്നുവെന്നും നടി പറഞ്ഞു. താൻ ഗുരുവായൂരപ്പന്റെ ഭക്തയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്ന കാര്യമാണെന്നും നന്ദനം എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപേ താൻ ഗുരുവായൂരപ്പന്റെ ഭക്തയായതാണെന്നും നന്ദനവും ബാലാമണിയും തനിക്ക് ഗുരുവായൂരപ്പൻ സമ്മാനിച്ചതാണെന്നാണ് താൻ കരുതുന്നതെന്നും നവ്യ പറയുന്നു. മാത്രമല്ല എന്ത് പ്രശ്നം വന്നാലും താൻ ഗുരുവായൂരപ്പനോടാണ് പറയുന്നതെന്നും എല്ലാ മാസവും താൻ ഗുരുവായൂരപ്പനെ കാണാൻ പോകാറുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു. എത്രയൊക്കെ എതിർപ്പുകൾ ഉണ്ടെങ്കിലും എല്ലാത്തിനും ഒടുവിലൊരു സന്തോഷമുണ്ടല്ലോ, അതാണ് തനിക്ക് മാതംഗിയെന്നും സരസ്വതി ദേവിയുടെ തന്ത്രത്തിലുള്ള പേരാണ് മാതംഗിയെന്നും നവ്യ പറയുന്നു. നീലയും പച്ചയുമൊക്കെയാണ് മാതംഗിയുടെ കളർ. മങ്ങിയ കളറാണ് ഇന്റീരിയൽ എന്ന് കാണുന്നവരെല്ലാം ആദ്യം അഭിപ്രായപ്പെട്ടിരുന്നു. ചെയ്തു വന്നപ്പോൾ അതൊക്കെ മാറി സുന്ദരമായ ഒരു കാഴ്ചാനുഭവം ലഭിച്ചുവെന്നും നടി പറയുന്നു. കൂടാതെ വീട്ടിന് ചുറ്റിലുമുള്ള പച്ചപ്പിനെയും ചെടികളെയും അങ്ങനെ മാതംഗിയിലെ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും നവ്യ വാചാലയാവുന്നു.